ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ മുത്ത് മാർക്കസ് മോർഗുലാവോ കുറച്ചു നേരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ക്ലബ് ഹൗസിൽ. അതിൽ മാർക്കസ് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൈനിങ്ങിനെ കുറിച്ചൊക്കെ കുറച്ചു നേരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായും പറഞ്ഞിട്ടുള്ള കുറച്ച് അപ്ഡേറ്റുകളും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫോറിൻ സൈനിങ്ങിനെ കുറിച്ചുള്ള ഒരു ട്രാൻസ്ഫർ റൂമറും ഒരു അപ്ഡേറ്റൊക്കെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മുംബൈ സിറ്റിയുടെ ഡിഫൻഡർ ആയുള്ള ഹെർണൻ സന്റാന കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന് ഹെർണൻ സന്റാന ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ആ ഒരു താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിക്കുന്നതിൽ മാനേജ്മെന്റിന് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ ഡിഫൻഡർ ആയുള്ള സന്ദീപ് സിംഗിനെ കുറിച്ചാണ്. സന്ദീപ് സിംഗിനെ കുറിച്ച് മാർക്കസ് മുർഗുലാവ് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേയിങ് ഇലവിലെ വലിയൊരു ഇമ്പോർട്ടന്റ് റോളാണ് സന്ദീപിന്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മെയിൻ സിബിയിൽ ഒരാളാണ് സന്ദീപ് സിംഗ്. അടുത്തതായിട്ട് മാർക്കസ് മുർഗുലാവ് പറഞ്ഞത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൈനിങ്സ് ഒന്നും ലീക്ക് ആവാത്തതിന്റെ കാരണമാണ്. അതിനുള്ള കാരണമായി മാർക്കസ് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തുള്ള ഇന്ത്യക്ക് പുറത്തുള്ള ഏജന്റുമാരുമായിട്ടാണ് ടോക്സ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് ലീക്ക് ആവാത്തതിന് കാരണം. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി താരമായുള്ള സഹലിനെ കുറിച്ചാണ്. സഹലിന് ഇന്ത്യൻ ഫുട്ബോളിൽ ഇന്നേ വരെ കേൾക്കാത്ത ഒരു വമ്പൻ ഓഫർ ലഭിച്ചിരുന്നതെന്നാണ് മാർക്കസ് മുർഗുലാവ് പറയുന്നത്. എന്തായാലും താരം ആ ഒരു ഓഫർ നിരസിച്ചിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു ഓഫറിന് ചൂസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസണിന് വേണ്ടി കഴിഞ്ഞ ദിവസം കൊച്ചിയിലെത്താത്ത താരമായിരുന്നു നിഷു കുമാർ. താരം ഉടനെ തന്നെ കൊച്ചിയിലെത്തുമെന്നാണ് മാർക്കസ് പറയുന്നത്. അടുത്തതും മാർക്കസ് പറഞ്ഞൊരു അപ്ഡേറ്റ് ആണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയുള്ള ഒരു സൈനിങ് ട്രാൻസ്ഫർ ന്യൂസ് ആണ് അത്. കേരള ബ്ലാസ്റ്റേഴ്സ് ആഷി കുര്യനു വേണ്ടിയും ചാങ്തയ്ക്ക് വേണ്ടിയും ഓഫർ കൊടുത്തിരുന്നു എന്നാണ് മാർക്കസ് പറയുന്നത്. എന്നാൽ ഇരു ക്ലബുകളും താരങ്ങളെ വിട്ടുകൊടുക്കാൻ സമ്മതിച്ചില്ല. ഇത് നേരത്തെ റൂമറായി വന്നിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അതൊന്നും അന്ന് ഫേക്കാണെന്നാണ് നമ്മൾ പലരും വിശ്വസിച്ചിരുന്നതെങ്കിലും ഈ ഒരു റൂമറൊക്കെ സത്യമായിരുന്നു. എന്തായാലും താരങ്ങൾക്ക് നിലവിൽ കോൺട്രാക്റ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ് അവർക്ക് വരാൻ സാധിക്കാത്തത്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫർ റൂമറാണ്. റിലീസ് എന്നൊരു സൈറ്റാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നേരത്തെ മാർക്കസ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു അർജന്റീനൻ താരത്തെ കുറിച്ച് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അത് അർജന്റീന ടോപ്പ് ഡിവിഷൻ ലീഗിൽ കളിക്കുന്ന ജോർജ പെരേര ഡിയാസ് എന്ന താരത്തെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നോട്ടമിട്ടുള്ളതെന്നാണ് റിലീസ് എന്ന സൈറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ ഏകദേശം 4.5 കോടി രൂപയാണ്. ഈ ഒരു ന്യൂസിനെ കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചതാണ്. പിന്നെ ഇത് റിലീസ് എന്നൊരു സൈറ്റ് റിപ്പോർട്ട് ചെയ്തപ്പോൾ ഒന്നുകൂടി പറഞ്ഞു എന്നുള്ളൂ. എന്തായാലും വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.